എപ്പോഴോ തിനിച്ചെടുക്കാനായിട്ട് മരത്തിന്റെ മണ്ടേ എപ്പോഴും കയറുമല്ലോ അല്ലേ, ഒരുപാട് തവണ കയറിയിട്ടില്ലേ, കയറി ഒരു തവണ താഴെ പോകുന്നില്ലേ, എന്നായിരുന്നു അത്? ലൈക്ക് ഒരു പോളോ മാച്ച് കഴിഞ്ഞിട്ട് ആന്ധ്രാപ്രദേശിലായിരുന്നു, കഴിഞ്ഞ് തിരിച്ചു വരുന്ന ടൈമില് ഭയങ്കര ആളും ബഹളം ഒക്കെ, എന്താ നോക്കാൻ വേണ്ടിട്ട് കയറി നോക്കിയതാ. നോക്കുമ്പോ ഇവര് തീപ്പൊക്കെ കത്തിച്ച് തീപ്പന്തൊക്കെ വെച്ച് തേനീച്ച കൊണ്ട് ഫുൾ പുകയും തീയൊക്കെ കത്തിച്ചു കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ വന്ന് എടുത്തോളാം, എന്നിപ്പോ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, നാളെ രാവിലെ ഞാൻ വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. നീ ഇപ്പൊ എടുക്കുന്നുണ്ട് എടുക്ക്, അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് കത്തിക്കുന്നു പറഞ്ഞു. ഇപ്പൊ എടുത്തോണം, അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ്. ലാസ്റ്റ് കയറാൻ സമ്മതിച്ചു, ഞാൻ കയറി. അമ്മയുടെ കയ്യിൽ ഒരു കുഞ്ഞു നോക്കിയ ഫോണായിരുന്നു, അതിന്റെ ടോർച്ചിലാണ് ഞാൻ കയറുന്നത്. രാത്രിയിലാണോ? രാത്രിയില്, ഒരു സെവൻ അറൌണ്ട് സെവൻ ഒക്കെ കയറിക്കോളാൻ പറഞ്ഞു. എത്ര മണിക്കാ രാത്രി? ഒരു 7:30 ഏകദേശം. ഒരു ലൈറ്റ് ഭയങ്കരമായിട്ട് ഡിം ആയ ടൈമായിരുന്നു. കയറുന്ന ടൈമിൽ നമ്മൾ കട വെച്ച് ചവിട്ടിയിട്ടാണല്ലോ കയറാ. കയറി ഇറക്കി അത് ഫുൾ ചെത്തി മാറ്റി ഇവരൊക്കെ ഒരു ഭാഗത്തോട്ട് മാറ്റി പറത്തി വിട്ടു. ഇറങ്ങുന്ന ടൈമിലേക്ക് മൂക്കിലൊരു കുത്ത് കിട്ടിയിരുന്നു. മൂക്കിൽ കുത്ത് കിട്ടി കഴിഞ്ഞാൽ നേരെ ശരസിൽ പോയി, ആ വേദന കിട്ടും. കിട്ടുന്ന ടൈമിൽ ഭയങ്കര സ്പീഡിൽ ഇറങ്ങിപ്പോയി. ഒരു കമ്പ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പുറത്ത് കാലടിച്ച് അടി വെച്ചു, ഒറ്റ വീഴ്ച. ഒരുമാതിരി തവളയൊക്കെ ഇങ്ങനെ പ്രാങ്കാന്ന് പറഞ്ഞ് കിടക്കുന്ന രീതിയിലായിരുന്നു കിടന്നിരുന്നത്. അമ്മ മോളിൽ തന്നെ ലൈറ്റ് അടിച്ച് നോക്കുക, ഞാൻ പറഞ്ഞു താഴെയുണ്ട്. വലിയ ഉയരമുള്ള മരമായിരുന്നു അത്യാവശ്യം. എന്നാൽ തേനീച്ചകൾ രക്ഷപ്പെട്ടു. അപ്പൊ എന്താ പറ്റി, അതുകൊണ്ട് വീഴ്ച ഉണ്ടെന്നാലും സംഭവം ഉണ്ടായോ? ആ ലെഫ്റ്റ് ലെഗും പഠിക്കുന്നില്ല എന്ന് പറയുമ്പോഴേ പല ആൾക്കാരും പരമ്പരാഗതമായിട്ടുള്ള വിദ്യാഭ്യാസ രീതിയിലൊക്കെ പോയിട്ടുള്ള ആൾക്കാരാണല്ലോ, അവരൊക്കെ ഇത് അറിയുമ്പോ എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? ചിലർ സപ്പോർട്ട് പറയുന്നുണ്ട്, ഷോ എനിക്കും പോവാതിരുന്നിരുന്നെങ്കിൽ എന്നുള്ള ചില ചിന്തകൾ വരുന്നുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നമാണ്. കുട്ടികൾക്ക് വേണ്ടത് എന്താണെന്ന് ഇവർ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ഇപ്പൊ ചെറുപ്പത്തില് ആദ്യാക്ഷരം കുറിക്കുന്നത് പവിത്രമോതിരത്തില് തേൻതുള്ളി തൊട്ടിട്ടാണ്. ആ മധുരം, ആ ഒരു മധുരത്തില് ആദ്യാക്ഷരം നുണയുന്നത് പിന്നെ അങ്ങോട്ട് കിട്ടുന്നില്ല. പിന്നെ കയ്പ് നിറഞ്ഞ ഒരുപാട് അനുഭവങ്ങളാണ് കിട്ടുന്നുള്ളത്. നീ അവനെ കണ്ടുപിടിക്ക്, ഇവനെ കണ്ടുപിടിക്ക്, ഫസ്റ്റ് വരണം, ഇന്നത് എടുത്ത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞ പാരന്റ്സിന്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഒരുപാട് പ്രഷറുകൾ സഹിച്ച് പിള്ളേർക്ക് അക്ഷരത്തോട് പോലും വെറുപ്പായി തുടങ്ങുക. പിന്നെ പഠിപ്പിക്കുന്നത് ഓരോ കുട്ടിക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. എല്ലാവർക്കും ഒരുപാട് സയൻസ് തീറ്റും കോസ് തീറ്റും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? സാറിന്റെ ചെറുപ്പത്തിൽ പഠിച്ചതാണോ സാറിന് ഇപ്പൊ ആവശ്യം വരുന്നത്? അല്ല, അത്രയേ ഉള്ളു, അത് എല്ലാ കാര്യത്തിലും. അപ്പൊ അവരവർക്ക് വേണ്ടത് എന്താണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, കൃഷിയും അവരവർക്ക് ഒരു ഭാഗത്തെ ഒറ്റപ്പെട്ട് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അവരെ ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത്, ഒരുപാട് പുസ്തകങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. അതേപോലെ പ്രകൃതി എന്താണെന്ന് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ, മരം കെട്ടി പഠിപ്പിക്കുക. ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ താങ്കൾക്ക് പറയാൻ ഒരു കാര്യമുണ്ടാകും. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടിയുടെ പേര് വിട്ടു എന്നല്ലേ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അതാരാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആരാണ്? വിട്ടും അവന്റെ അമ്മ സുമന ആന്റിയും. ഈ നിൽക്കുന്നത് ആരാ? ഞാൻ. ഒലി തന്നെയാ അല്ലേ? ഇത് എവിടെ വെച്ച് ഉള്ള ചിത്രമാണ്? രാജസ്ഥാനാണ്. രാജസ്ഥാനാണ്, രാജസ്ഥാൻ ദുന്ദ്ലോട്ട്. എന്തായിരുന്നു ഈ കുട്ടിയുടെ കഥ? എന്താണ് കുട്ടിയുടെ സ്വാധീനിച്ച കഥ? രാജകുടുംബത്തിലുള്ളവരാണ്. ഓ, അത് ശരി. രാജകുടുംബമായിരുന്നു, പക്ഷെ അവർക്ക് അവരുടേതായ കുറച്ച് പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള കുറെ അധികം ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അത്രയും സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷെ ഞങ്ങൾ ആ ടൈമിൽ രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന ടൈമിൽ ഹർത്താലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ കുറച്ച് അധികം ബുദ്ധിമുട്ടുകൾ നേരിട്ട് വന്നു. പട്ടിണിയായിരുന്നു, അധികമല്ല, ആ ദിവസത്തിന് എന്തോ പ്രശ്നം, കലാപം എന്തോ കാര്യങ്ങളായിട്ട് അവിടെ എന്തോ പ്രശ്നം വന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് പട്ടിണിയായിരുന്നു, ഇല്ല മൂന്ന് നേരം പട്ടിണിയാ. ഇല്ല, അവര് കണ്ടുവന്ന് അറിഞ്ഞതാ പട്ടിണിയാണെന്ന് മനസ്സിലായി. അവരുടെ തന്നെ ഇല്ല, ഭക്ഷണം പോലും ഇല്ല, ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ. ആ കൊച്ചിന്റെ വിശപ്പടക്കാൻ പോലും അവരുടെ പണം ഇല്ല. എന്നിട്ടും അവരുടെ ഉണ്ടായിരുന്ന ഭക്ഷണം അവർ ഞങ്ങൾക്ക് നന്ന് സഹായിച്ചു. എന്നിട്ട് ഞങ്ങൾ എന്തോ ബാക്കി വെച്ച കുറച്ച് ഭക്ഷണം എടുത്തിട്ടാണ് അവർ കഴിച്ചത്. ഞങ്ങളത് ഞങ്ങളുടെ പശുവിന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മതിയാക്കണ്ട, വേസ്റ്റ് കുറച്ച് എന്തോ ഭാഗം വേസ്റ്റ് വന്നാ അത് കളഞ്ഞോടാൻ പറഞ്ഞത് ഞങ്ങൾ കൊണ്ട് കളയാന്ന് പറഞ്ഞ ടൈമില് ഒരു വേണ്ട, ഞങ്ങൾ ഞങ്ങളുടെ പശുവിന് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറിയിരുന്ന് അവരാ ഭക്ഷണം എടുത്ത് കഴിക്കുന്നതാ കണ്ടത്. പലരുടെയും ചിന്ത നോർത്ത് ഇന്ത്യയിൽ ഭയങ്കര കലാപം ബഹളമൊക്കെയാണ്, മനുഷ്യന്മാര് തീരെ കൊള്ളില്ല എന്നാണ് പലരുടെയും ചിന്തകൾ ഉള്ളത്. പക്ഷെ ഇവരെ പോലെ സ്നേഹമുള്ള മനുഷ്യന്മാര് വേറെ ഒന്നുമില്ല. അതാ നമ്മുടെ അനുഭവം അല്ലേ. ഓക്കെ, നമ്മൾ ഈ കേരളത്തിൽ നിൽക്കുന്നവരാണ്, അങ്ങനെയുള്ള പ്രശ്നമൊന്നും അവർക്കില്ല അല്ലേ? ഇല്ല, അവര് നമ്മൾ അവരായിട്ട് ഒരു ബഹുമാനിച്ച് സ്നേഹത്തിൽ അവരോട് പെരുമാറുമ്പോൾ അവരും തിരിച്ച് അതേ ബഹുമാനവും സ്നേഹം നമുക്ക് തിരിച്ചു തരും. അവരെ പട്ടിണി എടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അതിഥികളെ ഊട്ടിക്കോളും. അങ്ങനെയാ അല്ലേ?